മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയെ, രോഗികളായിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പുറപ്പാട് 15:26, ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ്. ഈശോയെ, എല്ലാ രോഗികളെയും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുകെന്നിൽ വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുകെന്നിൽ. ഹല്ലേലൂയാ 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 യേശുവേ ഹല്ലേലൂയാ ഹല്ലേലൂയാ യേശുവേ ഹല്ലേലൂയാ 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 യേശുവേ യേശുവേ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, ഇടിങ്ങാലക്കുട രൂപതയുടെ ധ്യാന കേന്ദ്രമായ BLM-ലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒത്തിരി മക്കൾക്ക് രോഗം വന്ന് വളരെയധികം സഹനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ചില രോഗങ്ങളെല്ലാം നമ്മുടെ ചില പാപത്തിന്റെ ഫലമായി വരുന്നുണ്ട്. ഈശോ തന്നെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ നീ മേലിൽ പാപം ചെയ്യരുതെന്ന് ബത്സയിദ കുളക്കരയിൽ സൗഖ്യം പ്രാപിച്ച ആ തളവാദ രോഗിയോട് ഈശോ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5:14. ബൈബിളിന്റെ ഒരു പഠനം ഇതാണ്, പാപം മൂലം രോഗം മനുഷ്യന് വരും, എന്നാൽ എല്ലാ രോഗങ്ങളും പാപം മൂലവുമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ പാപം രോഗത്തിന് വഴിയൊരുക്കുന്നു. അതിപ്രകാരമാണ് പറയുന്നത്, പ്രഭാഷകന്റെ പുസ്തകം 38:15 പറയുകയാണ്, സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. ഈ പാപം എന്നുള്ളത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ്. ശ്രദ്ധിക്കുക, ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്, അത് ചെയ്യാതിരിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് ചെയ്യാതിരിക്കുക. ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്, അത് ചെയ്യുക, അപ്പോൾ പാപമാണ്. ഇത് വളരെ വലിയ ഒരു ജ്ഞാനത്തിന്റെ ഒരു വഴിയാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇപ്പൊ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാഴ്ച സമർപ്പിക്കുക എന്നുള്ളത്. ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവത്തിന് ഒരു ബലിയും അർപ്പിക്കില്ല എന്ന് ദാവീദൊക്കെ പറയുന്നത് നമുക്കറിയാം. ജീവിതത്തിൽ നമ്മൾ ഓർക്കുക, പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളിൽ ഒരു പങ്ക് തമ്പുരാനുള്ളതാണ്. അത് നമ്മൾ ആദ്യമേ തന്നെ കാണുന്നു. ആബേല് അവന്റെ ആട്ടും കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല
ആട്ടിൻകുട്ടിയെ ദൈവത്തിന് ബലിയർപ്പിക്കും. ആദ്യ ഫലം ദൈവത്തിന് സമർപ്പിക്കണം. നിന്റെ സമ്പത്തിൽ ഒരു ഓഹരി ദൈവത്തിനുള്ളതാണ്, 10% തമ്പുരാനുള്ളതാണ്. 100 രൂപ നിനക്ക് കൂലി ചെയ്ത് കിട്ടിയാൽ 10 രൂപ തമ്പുരാൻ മാറ്റി വെക്കണം. അത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണത്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഈ 2-3 ആഴ്ച മുമ്പ് അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ്. ഒരു ബാങ്കിലൊരു ഉദ്യോഗസ്ഥൻ, റിട്ടയർഡായ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞ, അച്ഛാ എൻ്റെ മകള് ഡൽഹിയിലാണ്, അവളുടെ ഭർത്താവിന് നട്ടലിന്റെ ഭാഗത്ത് വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 3-4 വർഷമേ ആയിട്ടുള്ളൂ, ഇപ്പോൾ വലിയ വേദനയാണ്, നടക്കാൻ പറ്റുന്നില്ല, കിടന്ന കിടപ്പാണ്. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ അവിടെ പോയി നിൽക്കുവാൻ ആരുമില്ല. വലിയ സങ്കടത്തോടെ എന്നോട് അച്ഛൻ വിളിച്ചു, ഈ അപ്പച്ചൻ വിളിച്ചു പറയുകയാണ്, പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഒരു ദൈവ ശുശ്രൂഷകൻ, അദ്ദേഹത്തിന് നല്ല ജ്ഞാനമുണ്ട്. അപ്പൊ അദ്ദേഹത്തിലേക്ക് ഞാൻ ഈ അപ്പച്ചനോട് പറഞ്ഞു, ആ സഹോദരനെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ സഹോദരൻ പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട. അപ്പൊ ഇവര് പറഞ്ഞത്, ഡൽഹിയിലെ വലിയ ഹോസ്പിറ്റലിൽ പറഞ്ഞത്, വീണ്ടും ആ നട്ടലിന് വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ ഇവന് പേടിയായിട്ട് വയ്യ, ഇവിടെ നടക്കാൻ വയ്യ, ഭയങ്കര വേദനയാണ്. അപ്പൊ ആ ദൈവ ശുശ്രൂഷകൻ പറഞ്ഞ കാര്യം ഇതാണ്, മോനെ, തമ്പുരാന് കൊടുക്കാനുള്ള 10% നീ കുറച്ച് കൊടുക്കാനുണ്ട്, കണ്ടു. അപ്പൊ അവന്റെ ഒരു പാപം എന്താണ്? 10% കൊടുക്കാനുള്ളത് അവ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ കൊടുക്കാനുള്ള കാഴ്ച സമർപ്പണം, അല്ലെങ്കിൽ തമ്പുരാന് അർഹതപ്പെട്ടത് പിടിച്ചു വെക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ അതൊരു വേദനയായി, സഹനമായി, രോഗമായി വരികയാണ്. എന്നോട് പറഞ്ഞ് 12% നീ കൊടുക്കേണ്ടതുണ്ട്. നീ 12% 10% കൊടുക്കാമെന്ന് പറയുക, എന്നിട്ട് നീ കിടക്കുക, സാധിക്കുന്ന ആ ഒരു പൈസ ഇത്തിരി ശേവടിക്കും കൊടുക്കുക, സുവിശേഷ വേലയ്ക്കോ പാവങ്ങളെ സഹായിക്കുക, പള്ളിയിലോ കൊടുക്കുക. പ്രിയമുള്ളവരെ, ചെറുപ്പക്കാരൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ഡൽഹിയിൽ നിന്ന് വിളിച്ചിട്ട് പറയാം, എൻ്റെ അച്ഛാ എനിക്ക് വളരെ സുഖമായി, വെറുതെ ഒരാഴ്ച കിടന്നുള്ളൂ, ഈ 10% കൊടുത്തുള്ളൂ, രോഗം ഭേദമായി എന്നുള്ളതാണ് ആ ചെറുപ്പക്കാരൻ്റെ. അവൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ് ഡോക്ടർമാര്, അതിന് നടക്കാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ വരുമ്പോൾ, ആ അർഹതപ്പെട്ട ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ വരുമ്പോൾ അതിന്റെ മുകളിൽ സാത്താൻ കയറി പണിപറ്റിക്കും. കാരണം എന്താ? അവരൊരു പാപം ചെയ്തു, അവർ തെറ്റ് ചെയ്തു. അപ്പൊ തെറ്റിന്റെ മുകളിൽ സാത്താൻ ഒരു അധികാരമുണ്ട്. അവ നമ്മെ തടസ്സപ്പെടുത്തും, നമ്മെ വേദനയിലേക്ക് നയിക്കും. അതുകൊണ്ട് ഓർക്കുക, ഇവിടെ വചനം പറയുന്നു, സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിന് വൈദ്യസഹായം തേടേണ്ടി വരും. ഒത്തിരി മനുഷ്യരുടെ പൈസ നഷ്ടപ്പെടുന്നതിനാണെന്നറിയോ? അവർ പറയും, ഞാൻ പള്ളിയിലേക്ക് പൈസ കൊടുക്കുന്നുണ്ട്, ചോദിക്കുന്ന പൈസ കൊടുക്കുന്നുണ്ട്, പിന്നെ 4 ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ അവിടെ നേർച്ച ഇടുന്നുണ്ട്. ഇതുകൊണ്ട് സംതൃപ്തി അറിയുന്ന ഒത്തിരി പേരുണ്ട്. എന്നിട്ട് അതിനേക്കാളും കൂടുതൽ പൈസ ഈ വൈദ്യസഹായത്തിന് പോവുകയാണ്. മക്കളെ, നിങ്ങൾ ഈ ജ്ഞാനം ഒന്ന് മനസ്സിലാക്കി, 10% കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴേ തന്നെ ആ വീഴ്ച പരിഹരിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ രോഗം തന്നെ വിട്ടുമാറും നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണണോ? നിങ്ങൾ പരീക്ഷിച്ചു ദൈവത്തിന്റെ മുൻപിൽ, നിങ്ങളിത് തീരുമാനം എടുക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ രോഗം ഭേദമാകുന്നു കാണാൻ കഴിയും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യമേ സ്നേഹത്തിൻ അടയാളമേ പോ ദിവ്യ കാരുണ്യമേ ദിവ്യ ഭോജനമേ ചേർന്ന് നോക്കി പോ ദിവ്യ കാരുണ്യമേ സ്നേഹ ുണ്യമേ നോക്കി ആരാധിക്കുന്നു മാരാഘമാരൊപ്പം ആരാധിക്കുന്നു മാനവരോടൊപ്പം ആരാധിക്കുന്നു ചർ
ചേർന്ന്, മലകമാരോട് ചേർന്ന് ആരാധിക്കുന്നു, മാനവരോട് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ തിരുവചനത്തെ കുറിച്ചുള്ള ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. കർത്താവേ, അവിടുത്തെ വചനത്തിന്റെ ഉൾപ്പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. പ്രഭാഷകന്റെ പുസ്തകം 38:15 തിരുവചനത്തിലൂടെ ഇനി ഞങ്ങൾ അരുളി ചെയ്യുന്നു, സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യ സഹായം തേടേണ്ടി വരും. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ രോഗങ്ങൾക്ക് പുറകിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ വന്നുപോയ ചില തിന്മകൾ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നീ ഞങ്ങൾക്ക് നൽകണമേ. ബത്സയിദ കുളക്കരയിൽ 38 രോഗിയായി കിടന്ന ആ വ്യക്തിയോട് ദേവാലയത്തിൽ വെച്ച് യോഹന്നാന്റെ സുവിശേഷം 5 ദൈവമേ നീ ഓർമ്മപ്പെടുത്തി, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലും പാപം ചെയ്യരുത്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുവാൻ കൃപ നൽകണമേ. ഞങ്ങൾ സഹിക്കുന്ന പല രോഗങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചില പാപങ്ങൾക്ക് അതിന് ബന്ധമുണ്ട് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. രോഗികളായിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പലവിധ രോഗത്താൽ ക്ലേശിക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവേ സൗഖ്യം നൽകണമേ. പ്രായശ്ചിത്തം നൽകി ആ രോഗപീഠയിൽ നിന്ന് വിട്ടുമാറുവാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാടോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ, സത്യനായകാമുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക സുവേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.